ഇഗ്ലോക്ക് നെക്കിലേക്കാണ് ഫിഷിംഗിന് പോണേ. ഞാനുണ്ട് എന്റെ കൂടെ, അമീനുണ്ട്. രാത്രിയാണ് പോണത്. നമ്മള് ഇപ്പൊ ഒരു 10:30 10 മണിക്ക് അവിടെ രാത്രിയാണ് ഫിഷിങ് സ്ഥലം. നമ്മുടെ വീട്ടിൽ നിന്നൊരു 100 കിലോമീറ്ററിന് അടുത്തുണ്ട്. അപ്പൊ ഞങ്ങള് വെച്ചടിച്ചോണ്ടിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ടു ഫിഷ് പിക്കൽ. നമ്മളിവിടെ ഈഗിൾഹോക്ക് നെക്കിൽ എത്തി. ഹൈ ടൈഡ് വരണുള്ളൂ, വെള്ളം പൊന്തി വരണുള്ളൂ. 10 മണിയുണ്ട്, 1 മണി വരെയാണ് ഹൈ ടൈഡ് വരുന്നത്. നല്ല വേലിക്കയറ്റം വേലിയേറ്റം വരുന്നു. പെട്ടെന്ന് വിചാരിക്കാം, ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിവിടെ എത്തി. ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ആള് ഐഡിയാണ് പിടിക്കാൻ. ഇത്ര വലിപ്പുണ്ട്, നല്ല വലിപ്പമുള്ള അയിലാണ്. പെട്ടക്കണ അയിലാണ് കേട്ടല്ലേ. നമ്മളിങ്ങനെ ഒരു അത്യാവശ്യമല്ല, നല്ല വലിപ്പമുള്ള അയിലുകളും കിട്ടിയിട്ടുണ്ട്. പെട്ടക്കണ അയിലുകള് അല്ലാതെ നമ്മളിങ്ങനെ മഴ പെയ്ച്ചോണ്ടിരിക്കുക അയിലെ പിടിച്ച് പെട്ടക്കണ ഓരോന്നോരോന്നാടാ പെട്ടക്കണ പെട്ടണ്ട. നല്ല വലിപ്പുള്ളതാണ്. മഴ പെയ്തിട്ടിരിക്കണ ഞാനിത് വലിച്ചോണ്ടിരിക്കുമ്പോ എനിക്കിത് പിടിക്കാൻ പറ്റില്ല, വീടെടുക്കാൻ പറ്റില്ല. അതാണ് ചെറിയൊരു പ്രശ്നം. എന്നാ മക്കളെ, ഒറ്റടിക്ക് രണ്ടെണ്ണ ഇവിടെ നിന്ന് പെട്ടക്കണേ. പൊളിക്കണ നിന്ന് പൊളിക്കണ. നമ്മള് പെട്ടക്കണ അയിലാന്ന് നല്ല വലിപ്പണ, നല്ല നെയ്യയില. വീണ്ടും രണ്ടെണ്ണം ഡബിൾ ഹെഡ് നിറയ്ക്കണം. ഇവിടെ പിടിച്ചിട്ട് നിറച്ച ഒരു ഇത് നിറഞ്ഞിട്ട് നമ്മള് ബക്കറ്റ് നിറച്ചു തുടങ്ങി. രണ്ടെണ്ണാണ്. ഓ മൈ ഗോഡ്, ഒരെണ്ണം വിട്ടുപോയി. ഇതാണ് സംഭവം. വലിച്ച് കറ്റ ചെയ്തിട്ട് ബെയിറ്റായിട്ട് ഇടാൻ പോവാ. പൊളിക്കുന്നു. നമുക്കത് അടിച്ചേക്കണം. ഒരുത്തൻ എന്താണെന്ന് അറിയത്തില്ല, നല്ല സൈസ് ഉള്ള സാധനമാണെന്ന് തോന്നുന്നു. ഭയങ്കര ഫൈറ്റ് ചൂണ്ടെടുത്ത് തുമ്പോ. അജുവിന് ശക്തി മുഴുവനും ഉദ്ദേശിച്ച് വലിച്ചോണ്ടിരിക്കുകയാണ്. പട്ടി ഷാർക്കാണ്. നമ്മൾ തിരിച്ചുവിടത്തില്ലേ ഇത്? തിരിച്ചുവിടുകയാണ്. അടങ്ങ് പോലെ അടങ്ങ് അടങ്ങ്. ഇതിനെ പറയാം, എന്താണ് ഡ്രോട്ട് ഷാർക്ക് എന്ന് പറയുന്നത്. തന്നെ ഡ്രോട്ട് ഷാർക്ക് ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എടുക്കണേ എടുക്കാം, കടിക്കാൻ നോക്കുന്ന തന്നെ കടിക്കാൻ നോക്കുന്ന തന്നെ അല്ല. പിന്നെ കറി വെക്കണവരൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാ തൊലികളും എടുക്കാൻ. നമ്മളിതിനെ റിലീസ് ചെയ്യും. പിന്നെ പല്ല് കണ്ട, പല്ല് കണ്ട മൊത്തം ടീത്താണ് കണ്ടാ. സൈസ് ഇത്ര ഉണ്ട്. നമ്മൾ തിരിച്ചുവിടാം, നമ്മൾ റിലീസ് ചെയ്യാൻ പോണേ. ഇത് മോനെ പൊക്കോട്ട, കടിക്കരുത് ട്ടാ. ഇനി ആര് വായണ്ടോ? ഓ വായുടെ ഉള്ളിലേക്ക് അമീനെ ഉള്ളുണ്ടോ? പോയി വിളിച്ചു. ഹലോ ഗീസ്, അടുത്തടിച്ചിരിക്കാണ്. സെക്കൻഡ് സ്ട്രൈക്ക്.
I hope it should be shark. That's a little bit of a shark. We have to get a little bit of a shark. That's a little bit of a shark. End of the dog shark na alla sheriki parayane id drought shark nu parayane drought nammal veendum and release cheyyum pakshe adu bayangara aggressive aanu adu pakshe adu remove cheyanam adu ivada pidikkanundey adu ivada pidichalanu enda vitto kaalu vitto I'm going to go to the house. പല്ല് അതിഭീകരമായിട്ടുള്ള പല്ലാണ് കൈമുറി കേട്ടോ കൈമുറിയും ഫുള്ള് പല്ലാണ് തീർത്തണം ഇവിടെ എടുത്തണ്ട പുള്ളി ഓക്കെ എനിവേ നമുക്ക് ഇവനെ അധികം ഇതാക്കാണ്ട് നമുക്ക് വെള്ളത്തിലേക്ക് വിടാം ഇത് നമ്മുടെ ഈ സാൻഡ് പേപ്പർ പോലെ ഇരിക്കും പക്ഷെ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തൊലി പൊളിച്ചു പോരും സുഖമാണ് പക്ഷെ ഇറച്ചി ഭയങ്കര സോഫ്റ്റാലോ കഷ്ണം പോലിരിക്കും പക്ഷെ സമയം എടുക്കും ചടങ്ങാണ് അപ്പൊ നമ്മള് ഇവനെ റിലീസ് ചെയ്യാൻ പോണ് ഇത് വെള്ളത്തിലേക്ക് വിടാൻ പോണ് സോ ഫാർ സോ ഗുഡ് രണ്ട് ഷാർക്ക് പിടിച്ചു രണ്ടിന് നമ്മള് റിലീസ് ചെയ്തു നമുക്ക് ഇവിടെ നോക്കി അയലയുടെ ചകരയാണ് മീൻകാരൊക്കെ പറയില്ലേ അതാണ് സാധനം നല്ല തിറുമ്പൻ മറ്റേ നെയ്യയിലാണ് നെയ്യയില മഴ അയില പിടിക്കണ ഒരു സ്റ്റൈലാണ് പലതടി ഓ പോയി 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 ഷോ ബാഡ് ലക്ക് അടുത്തേരും പിടിക്കാം പൊളിക്കാണ്ട്
നമ്മുടെ അയല പിടിച്ചോണ്ടിരിക്കാണ്. പിടിച്ചിട്ട് വെള്ളത്തിരിക്കണല്ലേട്ടാണ് അവിടെ നിങ്ങള് നമ്മള് വരുന്നത് പെട്ടക്കിളയില പെട്ടക്കിളയില പെട്ടക്കിണയില പെട്ടക്കിണയിലാന്ന് പറയാ. ഇതാണ് സാധനം നമ്മളിവിടെ. നെയ്യേലാണ്, നെയ്യേല. ഓക്കെ ഗൈസ്, നമ്മള് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് ആവശ്യത്തിലധികം മൈലായി, ഒരുപാടായി. വേറൊരു രണ്ട് ബക്കറ്റ് വേറെ ഇരിപ്പുണ്ട്. അത് നമ്മൾ കാണിക്കാൻ, അത് നമ്മൾ പിന്നീട് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ പെങ്കുവിനെ കണ്ടോ നമ്മുടെ ഇവിടെ? നമ്മൾ ഫിഷ് ചെയ്യുന്നത് ഇപ്പൊ പെങ്കുവിന് ഇരിക്കുന്നു ഇവിടെ. നോക്കൂ, റിസ്ക് ഷോട്ടുകളോട് നമുക്ക് എടുക്കാം. ഇവിടെ പെങ്കുവിനാണ്, പെങ്കുവിൻ. ഡിസ്കവറി ചാനലായില്ലോ, ഡിസ്കവറി ചാനലായല്ലോ. പെങ്കിനാണ്, ആ പെങ്കിൻ. ആ ഇവിടെ ഇഷ്ടം പോലെ പെങ്കിനാ. അത്രക്ക് ഏർപ്പാടം വേണോ? തൊട്ട് നോക്കണോ? ഇഷ്ടം കൊത്തൊന്നുമില്ല. നമ്മള് പാക്കപ്പ് ചെയ്തത് പൂവാണ് ചൂണ്ടൊക്കെ വെച്ച്. അപ്പൊ നമ്മുടെ റോഡ് സൈഡില് പെങ്കിൻ, പെങ്കിൻ. ഇവിടെ താസ്മാനിൽ കാണാൻ ഒരു പ്രത്യേക ടൈപ്പുള്ള ഒരു പെങ്കിനാണിത്. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോന്ന് തോന്നണം എനിക്ക്. നൈസായിട്ടുള്ള പെങ്കിനാണിത്. വെട്ടടിക്കുന്ന പുള്ളിക്ക് ഇഷ്ടപ്പെടണല്ലേ. ഇത് മുമ്പ് ഇതിൽ നിന്നുള്ള വെട്ടടിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പെങ്കിനാണ്. ഇതിന്റെ കൊല്ലാൻ നിക്കണേ. നിക്ക് നിക്ക്, എവിടെ ഉണ്ടോ? എവിടെ ഉണ്ടോ? ദേ ദേ നിക്ക്, നിക്ക്. ഞാൻ മരത്തേണ്ടി ഗേസ്. മാന കണ്ടോ? മാൻ ദേ ദേ ആ കുറ്റിച്ചെടിയുടെ ഇടയില്. ദേ ദേ പൊണ്ണു, ദേ പൊണ്ണു ഗേസ്. മാന കാണാൻ പറ്റണോ? മാൻ, മാൻ. ഒരു കൊച്ചും ഒരു തള്ളയല്ലേ. കാട്ടിക്കോട്ടയാണ് പോണത് തിരിച്ച് വീട്ടിലേക്ക്. നമ്മളിപ്പോ തന്നെ രണ്ട് മാനെ കണ്ടു. ഇവിടെ മാന് വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ. ഇതേ പോണത് വല്ലപ്പി. അത് വല്ലപ്പിയാണ്, വല്ലപ്പി, വല്ലപ്പി, വല്ലപ്പിയാണത്. ഞാൻ പോണത് ചാടി പോണത് വല്ലപ്പി. ശരിക്കും കാണാൻ പറ്റില്ല. എന്നാലും നമുക്ക് യാത്രയിലൂടെ നീളം വന്യമൃഗങ്ങളെ കാണാവുന്നതാണായിരിക്കും. മാന നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല കാണുന്നു. ആ പെങ്കുവിനും വലപ്പി ചാടുന്നു, വലപ്പി ചാടുന്നു. അത് പോയി ചാടി പോയി പോട്ടെ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഈ സാധനം തട്ടി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ആകെ ചിറ്റായി പോകും. ഭയങ്കര ഡാമേജ് വരും. റോഡ് കാടായതുകൊണ്ട് നിറച്ചുണ്ടാവും. വലപ്പ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ കങ്കാരിന്റെ തന്നെ ചെറിയ ടൈപ്പുള്ള ഒരു സാധനമാണ്. അത് റോഡ് നിറച്ചിണ്ടാവും. ഈ മാന് വളരെ റയറാണ് കാണുന്നത്. വളരെ റയർ എന്ന് പറഞ്ഞാൽ വളരെ റയറായിട്ട് കാണുള്ളൂ. പക്ഷെ നമുക്കത് കാണാൻ പറ്റിന്ന്. മൊയില്, മൊയിലാണ് ഇരിക്കുന്നത് വഴിയില്. പുള്ളിക്ക് ഞങ്ങള് പോണ്ടത് പിടുത്തില്ലേ. വലിയ 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 വലിയ. ഹായ് ഗൈസ്, നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് ഒരു ബക്കറ്റ്. നമ്മുടെ എണ്ണം പറയാനുള്ള പിന്നെ ഒരു സിംഗിൾ നിറച്ചിട്ടുണ്ട്. വലിയ ഏരിയകളാണ് മൊത്തം. അപ്പൊ ക്യാമറമാൻ അമിത് സാധിക്കുന്നപ്പം അജു ആന്റണി.